ശേഖരൻ സമരസമിതിയുടെ അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഹിന്ദുവൈക്യം എതിരെ നേതാവ് കൂടിയാണ്. ടെലിഫോൺ ലൈനിൽ ചേരുന്നു അദ്ദേഹം. ശ്രീ കുമ്മനം രാജശേഖരൻ, നിങ്ങൾക്ക് ഏറെ ആഹ്ലാദിക്കാവുന്ന ഒരു വിധിയാണ് ചെന്നൈ ഹരിത ട്രിബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷമായി ആറന്മുളയിലും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾ നടത്തിയിരിക്കുന്ന ഐതിഹാസികമായ സമരത്തിന്റെ ഉജ്ജ്വലമായ വിജയ മുഹൂർത്തമാണിത്. ഒരിക്കലും ഒരിക്കലും ഈ നാട്ടിലെ ജനങ്ങൾക്കും മറക്കാനാവാത്ത, അവരുടെ മനസ്സുകളിലേക്ക് ആത്മാഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു ഒരിക്കലും ഒരിക്കലും ഒടുങ്ങാത്ത അതിന്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഈ വിധി പുറത്തു വന്നിരിക്കുക. വാസ്തവത്തിൽ കേരളത്തിലെ പ്രകൃതിയാണ് രക്ഷപ്പെടുന്നത്. കേരളത്തിലെ നെൽവയലുകളും നീർത്തടങ്ങളും കുളങ്ങളും പുഴകളും രക്ഷപ്പെടുകയാണ്. ഈ ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധിക്ക് ഒട്ടേറെ പ്രത്യാഘാതങ്ങളുണ്ട്. കേരള സർക്കാർ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് ഭേദഗതി ചെയ്യാൻ പോകുന്നു. ഈ ഭേദഗതി ചെയ്യാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഗ്രീൻ ട്രിബ്യൂണൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ നെൽവയലുകളും നീർത്തടങ്ങളും നികത്താൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആറന്മുള മാത്രമല്ല രക്ഷപ്പെട്ടത്, കുട്ടനാട് രക്ഷപ്പെട്ടു, അതുപോലെ തന്നെ പാലക്കാട് നെല്ലറ രക്ഷപ്പെട്ടു, കേരളം രക്ഷപ്പെട്ടു. കേരളത്തിന്റെ വിജയാഹ്ലാദമാണ് വാസ്തവത്തിൽ ഈ വിധിയിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിധി ഇവിടുത്തെ മൂലധന ശക്തികൾ ഭൂമാഫിയകൾ ഏറ്റ കനത്ത പ്രഹരമാണ്. പണം അധികാരം കൊണ്ട് എന്തും നേടാമെന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു, അതുപോലെ തന്നെ KGS ഗ്രൂപ്പ് വിചാരിച്ചു, കേന്ദ്രത്തിന്റെ കഴിഞ്ഞ സർക്കാർ വിചാരിച്ചു. അവരെ എല്ലാവരെയും വിലക്കെടുത്ത ഒരു വലിയ ഭൂമാഫിയയ്ക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ചുട്ട മറുപടിയാണ്. അതൊരിക്കലും ഒരിക്കലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്നും മായ്ക്കാൻ ആർക്കും സാധ്യമല്ല. ഈ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സംഘടനകളും പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനക്കാരും എല്ലാവരും അണിചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന ഇതുപോലൊരു പ്രക്ഷോഭം ഈ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കേരള ജനത നടത്തിയ ഈ ഉജ്ജ്വലമായ സമരത്തിന്റെ ഒരു വിജയ ആഹ്ലാദം പങ്കിടുന്ന ഒരു അസാധാരണമായ നിമിഷമാണ് വാസ്തവത്തിൽ ഇത്.